പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം ഭരണത്തിലേറുമെന്ന് മുൻ മുഖ്യമന്ത്രിയും എൻ ആർ കോൺഗ്രസ് അധ്യക്ഷനുമായ എൻ രംഗസ്വാമി 24നോട് പറഞ്ഞു. ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണെന്ന് ബി ജെ പി അധ്യക്ഷൻ സ്വാമിനാഥൻ 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ രണ്ടു മാസം മുൻപ് ബി നാരായണസ്വാമി സർക്കാർ താഴെ വീണതോടെ ഇത്തവണത്തെ പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ നിർണായകം. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ആർ കോൺഗ്രസും ബി ജെ പിയും എ ഐ ഡി എം കെയും തനിച്ചാണ് പുതുച്ചേരിയിൽ മത്സരിച്ചത്. അന്ന് എൻ ആർ കോൺഗ്രസിന് 8 സീറ്റും അണ്ണാ ഡി എം കെക്ക് 4 സീറ്റും ലഭിച്ചു. ബി ജെ പി അന്ന് അക്കൗണ്ട് തുറന്നില്ല. എന്നാൽ രാഷ്ട്രീയ സാഹചര്യമാകെ മാറി. കോൺഗ്രസ് എം എൽ എമാർ പാർട്ടി വിട്ട് എൻ ആർ കോൺഗ്രസിലും ബി ജെ പിയിലേക്കും ചേക്കേറി. എൻ ആർ കോൺഗ്രസിലെ രംഗസ്വാമിയാണ് എൻ ഡി എ സഖ്യത്തെ നയിക്കുന്നത്. മികച്ച വിജയം നേടി ഭരണത്തിലേറുമെന്ന് രംഗസ്വാമി 24നോട്. തട്ടഞ്ചാവടി, യാനം എന്നീ രണ്ട് മണ്ഡലങ്ങളിലാണ് രംഗസ്വാമി മത്സരിക്കുന്നത്. എൻ ഡി എ നയിക്കുന്ന രംഗസ്വാമിയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയാണ് എൻ ആർ കോൺഗ്രസിന്റെ പ്രചാരണം. മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച ചോദ്യത്തോട് കരുതലോടെയാണ് ബി ജെ പിയുടെ പ്രതികരണം. ബി ജെ പി സ്റ്റേറ്റ് പാർട്ടി, സെൻട്രൽ പാർട്ടി. ആഫ്റ്റർ പോളിംഗ് വി വിൽ ഡിസൈഡ് അവർ ഹൈക്കമാൻഡ്സ്. 30 സീറ്റുകളുള്ള പുതുച്ചേരിയിൽ 16 സീറ്റിൽ എൻ ആർ കോൺഗ്രസും ബാക്കി 14ൽ ബി ജെ പിയും സഖ്യകക്ഷിയായ എ ഐ ഡി എം കെയുമാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പുതുച്ചേരിയിൽ രാഷ്ട്രീയ നാടകം തുടരുമെന്ന സൂചനയാണ് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. പുതുച്ചേരിയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ 24.